സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ, പത്തനംതിട്ട. നമസ്കാരം. തിരുവല്ല പരുമല നാക്കടയിൽ വയോധിക ദമ്പതിമാരെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. കൃത്യം നടത്താനായി പ്രതി അനിൽ 5 മാസം മുമ്പേ ആയുധം വാങ്ങിയതായും മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് കരുതുകുട്ടിയാണെന്നും തിരുവല്ല DYSP പി അർഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊതുകൂറം ചെയ്തൊരു ക്രൈം തന്നെയാണ്. കത്തി പരുമല പള്ളിയോടനുബന്ധിച്ച് വരുന്ന സ്ട്രീറ്റ് കടകളുണ്ട്, അതിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചതായിട്ടാണ് നിലവിൽ മനസ്സിലായിരിക്കുന്നത്. വിഷയങ്ങളൊക്കെ തുടർന്ന് അന്വേഷണത്തിലെ വ്യക്തമാകും. നിലവിലെ അന്വേഷണത്തിൽ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അന്വേഷണം തുടരുന്നു. നിലവിൽ നമുക്കത് പറയാൻ പറ്റും. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു പരാതിയെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. നമുക്കങ്ങനെ ഒരു ആക്ഷേപമില്ലത് നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് ഇപ്പോൾ ഉണ്ടായെന്ന് പറയുന്നു. അതും അതിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷൻ നിലവിൽ പരാതിയില്ല. തന്റെ കുടുംബജീവിതം തകർത്തത് അച്ഛനും അമ്മയുമാണെന്നാണ് പ്രതി കരുതിയിരിക്കുന്നത്. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കേസിൽ അന്വേഷണം തുടരുകയാണെന്നും DYSP വ്യക്തമാക്കി. പരുമല നാക്കട, ആശാരിപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി, ഭാര്യ ശാരദ എന്നിവരാണ് ഇവരുടെ ഇളയ മകനായ അനിൽ കൊലപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാവിലെ 8:30 ദമ്പതിമാരുടെ വീട്ടിലായിരുന്നു സംഭവം. മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം വെട്ടുകത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അനിലിനെ പോലീസും നാട്ടുകാരും ഏറെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.